നമസ്കാരം. ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ CPM ഏകീകൃത സിവിൽ കോഡിനെതിരെ വലിയ പ്രതിഷേധ സമരങ്ങൾക്കൊരുങ്ങുകയാണ്. അതിനിടയിലാണ് പാർട്ടിക്കുള്ളിൽ കല്ലുകടി വീണ്ടും തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോഴിതാ കേരളത്തിലെ പാർട്ടി സംഘടിപ്പിക്കുന്ന ഏകീകൃത സിവിൽ കോഡിനെതിരായ പ്രതിഷേധത്തിൽ EP ജയരാജൻ പങ്കെടുക്കുന്നില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി EP ജയരാജൻ പാർട്ടിയുമായി അത്ര രസത്തിലല്ല എന്നുള്ളത് ഏവർക്കും അറിയാം. വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ, തൻ്റെ മകനെയും ഭാര്യയെയും വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചതൊക്കെ തന്നെ EP ജയരാജനെ വളരെ നിരാശനാക്കിയിട്ടുണ്ട്. അതിനു പിന്നാലെയാണ് ഇടതുമുന്നണി കൺവീനറായിരുന്നിട്ടും പാർട്ടി പരിപാടികളിൽ നിന്ന് ബോധപൂർവം EP ജയരാജൻ മാറി നടക്കുന്നത്. ഇപ്പോഴിതാ ഇത്രത്തോളം പാർട്ടിയുടെ വളരെ കൃത്യമായൊരു പരിപാടിയായിരുന്നിട്ട് പോലും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് പകരം തിരുവനന്തപുരത്ത് DYFI യുടെ സ്നേഹ വീടിൻ്റെ താക്കോൽ ദാനത്തിലാണ് EP ജയരാജൻ പങ്കെടുക്കുന്നത്. പാർട്ടിക്കുള്ളിലെ വലിയൊരു വിഭാഗീയതയുടെ ഒരു നേർക്കാഴ്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. MB ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതോടുകൂടി തന്നെ കുറേ സീനിയർ നേതാക്കൾ ഒതുക്കപ്പെട്ടു എന്ന തോന്നൽ ചിലർക്കെങ്കിലുമുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ പരിണിത ഫലങ്ങളാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്ന ഈ പൊട്ടിത്തെറികൾ. ഒരു നേതാവും പാർട്ടിക്ക് അധീനനല്ലെന്ന് പല തവണ പറഞ്ഞു കഴിഞ്ഞു MB ഗോവിന്ദൻ. ഇപ്പോഴും MB ഗോവിന്ദൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. EP ജയരാജൻ്റെ പേര് നോട്ടീസിലുണ്ടായിരുന്നില്ല. ഫാസിസത്തിനെതിരെ രാജ്യ തലത്തിൽ നടക്കുന്ന വലിയ പ്രതിഷേധമാണ്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് കേരളം. ആ കേരളത്തിൽ കോഴിക്കോട്ട് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഒരു നേതാവിനെയും നേരിട്ട് പോയി ക്ഷണിക്കേണ്ടതില്ലെന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ആ നിലപാടിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, പാർട്ടിക്ക് അതീതരല്ല ആരും തന്നെ. EP ജയരാജൻ്റെ പേരില്ലെങ്കിൽ ഇനിയും മറ്റു ജില്ലകളിൽ ഇത്തരം പ്രതിഷേധ കൂട്ടായ്മകൾ ഉണ്ടാകും. അവിടെ EP ജയരാജനടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും, പ്രസംഗിക്കും, അവരുടെ പേരുകൾ നോട്ടീസിലുണ്ടാകും. ഒരാളെയും ഒരു മുന്നണിയെയും അങ്ങോട്ട് പോയി ക്ഷണിച്ച് നടത്തേണ്ട പരിപാടിയല്ല ഇത്. ഫാസിസത്തിനെതിരായുള്ള ഈ പോരാട്ടത്തിൽ ജനാധിപത്യ ചേരിയിലുള്ള മുഴുവൻ ആളുകളും അണിനിരക്കേണ്ടതാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, EP ജയരാജൻ അനിവാര്യനല്ല എന്നുള്ള ഒരു വാക്ക് തന്നെയാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. എന്തായാലും പാർട്ടിയുടെ പല പരിപാടികളിൽ നിന്നും EP ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടായിട്ടുണ്ട്. കോടിയേരി പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും EP ജയരാജനടക്കമുള്ള ആളുകൾ ആ സ്ഥാനത്തേക്ക് എത്തുമെന്ന് ചിലരെങ്കിലും കരുതിയിരുന്നു. ചിലപ്പോൾ EP യും അങ്ങനെ കരുതിയിരിക്കാം. എന്നാൽ പൊടുന്നനെയാണ് കർക്കശക്കാരനായ വളരെ കൃത്യമായ നിലപാടുള്ള MB ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയത്. പിന്നീട് പാർട്ടിയെ സർക്കാരിൽ നിന്നും വേർപെടുത്തി പാർട്ടിക്ക് സ്വന്തമായൊരു വഴിത്താര ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലും MB ഗോവിന്ദൻ നടത്തി. അതിന് ഏത് നേതാവ് എതിരുന്നാലും മുഖത്തു നോക്കി പറയാനുള്ള ചങ്കൂറ്റം MB ഗോവിന്ദൻ കാണിച്ചിട്ടുമുണ്ട്. നമുക്കറിയാം, പെൻഷൻ പ്രായ വർധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും മുഖ്യമന്ത്രിക്കെതിരെ കൃത്യമായ നിലപാട് കൊണ്ട ആളാണ് MB ഗോവിന്ദൻ. അതുകൊണ്ട് തന്നെ EP ജയരാജൻ വിഷയത്തിൽ തുടക്കം മുതലുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി MB ഗോവിന്ദൻ നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ പല പരിപാടികളിലും ചികിത്സയുടെ പേരിലാണ് EP ജയരാജൻ ഒഴിഞ്ഞു നിന്നതെങ്കിൽ ഇപ്പോൾ ആ തർക്കം ഏറെക്കുറെ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. വലിയ ഒരു പരിപാടി, കേരളത്തിൽ ഇടതുപക്ഷം നടത്തുന്ന ഏറ്റവും വലിയൊരു പരിപാടിയാണ്. ആ പരിപാടിയുടെ ഭാഗമാകാതെ ഒഴിഞ്ഞു മാറിയതിലൂടെ പാർട്ടിയുമായി എത്രത്തോളം അകന്നു കഴിഞ്ഞു എന്ന് EP വ്യക്തമാക്കുന്നുണ്ട്, EP യുടെ നടപടി വ്യക്തമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തനിക്കെതിരെ ഉണ്ടായ ഒളിയമ്പാണ് റിസോർട്ട് വിവാദമെന്ന് EP നേരത്തെ തന്നെ പലതവണ പരാതി പറഞ്ഞിട്ടുള്ളതാണ്. ആ വിഷയത്തിൽ തനിക്കെതിരെ കൃത്യമായ ഗൂഢാലോചന നടത്തിയ പാർട്ടിയിലെ സഹപ്രവർത്തകരും സഹനേതാക്കളുമായ ആളുകൾക്കെതിരെ കൃത്യമായ നടപടിയെടുത്തില്ല, തൻ്റെ പരാതിക്ക് കൃത്യമായ ഒരു പരിഹാരം പാർട്ടിയിൽ നിന്നുണ്ടായിട്ടില്ല, തനിക്ക് നീതി ലഭിച്ചിട്ടില്ല, താൻ ചതിക്കപ്പെടുകയായിരുന്നു, പൊതുസമൂഹത്തിൽ തൻ്റെയും ഭാര്യയുടെയും മകൻ്റെയും പേരൊക്കെ തന്നെ വലിച്ചിഴയ്ക്കപ്പെട്ടു എന്നുള്ള വളരെ വലിയൊരു പരാതി EP ജയരാജനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ CPMൻ്റെ സമുന്നതനായ ഒരു നേതാവായ EP
പലപ്പോഴും പൊതു മണ്ഡലങ്ങളിൽ നിന്ന് പാർട്ടിയുടെ പൊതുവേദികളിൽ നിന്ന് ഇപ്പോൾ ഒഴിഞ്ഞു നിൽക്കുന്നത്. ഇപ്പോൾ എന്തായാലും രാജ്യത്തെ ബി ജെ പി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഏക സിവിൽ കോഡിനെതിരായ വലിയ പ്രതിഷേധത്തിൻ്റെ ഭാഗം ആകുമ്പോഴും സി പി എമ്മിനുള്ളിലെ ഈ നേതാക്കളുടെ തമ്മിൽ കുത്ത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ തുടക്കം മുതൽ കല്ലുകടിയായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ലീഗിനെ ക്ഷണിച്ചു, കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് ലീഗിനെ ക്ഷണിച്ചു. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ലീഗും സി പി എമ്മും വളരെ അടുത്ത ഒരു ബന്ധമാണുള്ളത്. ഏതു നിമിഷവും ലീഗ് ഇടതുമുന്നണിയുടെ ഭാഗമാകാം എന്നുള്ള ചർച്ചകൾ വരെ എത്തി. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകളുടെ മനസ്സിൽ അത്തരമൊരു ചിന്തയുണ്ട് എന്ന ശ്രുതികൾ വരെ പരന്നു. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് ലീഗിനെ ഈ സമ്മേളനത്തിലേക്ക്, ഈ പരിപാടിയിലേക്ക് സി പി എം ഔദ്യോഗികമായി തന്നെ ക്ഷണിക്കുന്നത്. അത് കോൺഗ്രസിൽ വലിയൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയത്. പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെ ഒരു ലാഞ്ചനയാണോ അല്ലെങ്കിൽ ഒരു സൂചനയാണോ ഇത് എന്നുള്ള ചർച്ചകൾ ഉയർന്നു. എന്നാൽ സി പി എമ്മിനെ നിരാശരായിക്കൊണ്ട് ലീഗ് ആ ക്ഷണം നിരസിക്കുകയായിരുന്നു. രാജ്യത്ത് ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിനെ ഒഴിവാക്കാൻ കഴിയില്ല, കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് ബി ജെ പിക്കെതിരെ ഒരു ബദലുണ്ടാക്കാൻ കഴിയില്ല എന്ന ശക്തമായ നിലപാട് ലീഗ് സ്വീകരിച്ചു. അതുമാത്രവുമല്ല, ആ നിലപാടിന് പിന്നിൽ എന്നും കോൺഗ്രസിനോടൊപ്പം ലീഗ് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ നേതാക്കൾ അതിനകത്തുണ്ട്. അവരുടെ ഒരു പിടിവാശി തന്നെയായിരുന്നു അത്. അതിന് പിന്നാലെ സമസ്ത ഈ പരിപാടിക്ക് പിന്തുണ കൊടുത്തു. അത് കുറേയൊക്കെ സി പി എമ്മിന് ആശ്വാസം നൽകിയ കാര്യമാണ്. പിന്നീട് സമസ്തയ്ക്കുള്ളിൽ തന്നെ പല വിഭാഗങ്ങളുണ്ടായി, പിന്നീട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. വ്യക്തി നിയമം പരിഷ്കരിക്കണമെന്ന എം വി ഗോവിന്ദൻ്റെ വാക്കിനോട് വലിയ പ്രതിഷേധമാണ് സമസ്തയിലെ ഒരു വിഭാഗം ഉയർത്തിയത്. ഏക സിവിൽ കോഡിനെതിരെ പ്രതിഷേധം ഉയർത്തുമ്പോൾ തന്നെ വ്യക്തി നിയമങ്ങളെ സംരക്ഷിക്കാനാണ് ഈ പ്രതിഷേധമെന്നായിരുന്നു അത്തരക്കാരുടെ വാദം. അതിന് പിന്നാലെ സി പി ഐ ഇടഞ്ഞു നിൽക്കുന്നു. സി പി ഐയുടെ നേതാക്കളും തന്നെ പരിപാടിക്ക് പങ്കെടുക്കുന്നില്ല. അവർ കേന്ദ്ര കമ്മിറ്റിയുടെ കാരണങ്ങളാണ് പറയുന്നത്. ഇങ്ങനെ കേരളത്തിലൊരു ബി ജെ പിക്കെതിരായി, ബി ജെ പിയുടെ നയങ്ങൾക്കെതിരായി, ഏക സിവിൽ കോഡിനെതിരായി വലിയൊരു പോരാട്ടമുഖം തുറക്കുമ്പോൾ സി പി എമ്മിനുള്ളിൽ പല പ്രശ്നങ്ങളാണുള്ളത്. അങ്ങനെ ബി ജെ പിക്ക് ഒരു ബദലുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പോലും സ്വന്തം പാളയത്തിൽ പടാ എന്നുള്ള ഒരു അവസ്ഥ സി പി എമ്മിനുണ്ട്. എന്തായാലും ഇത്തരത്തിൽ പ്രശ്നങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് സി പി എമ്മിന് എങ്ങനെ രാജ്യത്തെ ബി ജെ പി ഉയർത്തുന്ന ഫാസിസത്തെ വെല്ലുവിളിയെ നേരിടാൻ പറ്റും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.